ഇനി ഞാൻ അഭിനയിക്കുന്ന സീരിയലിന്റെ കാര്യം പറയാം. അത് പറഞ്ഞപ്പോ സ്ത്രീകൾക്കൊക്കെ ചിരി വരുന്നു. ഞാൻ അഭിനയിക്കുന്ന സീരിയലില് ഒരു ന്യൂനപക്ഷ കഥയുണ്ടോ? മുസ്ലിമിന്റെയോ ക്രിസ്ത്യന്റെയോ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിന്റെ കഥയുണ്ടോ? എത്ര ചാനലുകളുണ്ട്? 35-40 എന്റർടൈൻമെന്റ് ചാനലുകളുണ്ട്. ഒരു ദിവസം നിങ്ങൾ 35-40 സീരിയലുകൾ കാണുന്നുണ്ട്. ഒരു ദിവസം എത്ര സീരിയൽ കാണുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർ കാണുന്നല്ല, നമ്മളെ കാണിക്കുന്നുണ്ട്. എന്നാലും 6 മണി മുതൽ 10 മണി വരെയുള്ള എല്ലാ സീരിയലും കാണുന്നവർ ഈ കൂടെ ഉണ്ട് എനിക്കറിയാം. ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു സീരിയല് ഒരു മുസൽമാൻ കഥാപാത്രമുണ്ടോ? ഒരു ചട്ടയും കൊണ്ടുപോയിട്ട് അമ്മ കഥാപാത്രമുണ്ടോ? ഒരു ക്രിസ്ത്യൻ പള്ളിയിലച്ഛനുണ്ടോ? ഒരു മുല്ലാക്കിയുണ്ടോ? ഒരു ദളിതനുണ്ടോ? മാറു മുറിച്ചു കൊടുത്തിട്ട് എന്റെ നഗ്നത മറയ്ക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ നങ്ങേലിയുടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കൊയ്ത്തരിവാൾ പാട്ട് പാടുന്ന ഒരു പെണ്ണിനെ നമ്മുടെ ടി വിയിൽ നമ്മൾ കാണുന്നുണ്ടോ? ഉണ്ടോ? എന്തുണ്ടോ? ഒരാരും കാണാൻ കൊള്ളില്ലേ? ഒരാരും കാണാൻ കൊള്ളില്ലേ? എന്റെയൊക്കെ തലമുറ സിനിമ കണ്ടു വന്നപ്പം ഏറ്റവും വലിയ സുന്ദരിയായിട്ട് കരുതിയിരിക്കുന്ന നടി ആരാന്ന് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ സൂര്യയാണെന്ന് പറയും. നല്ല കറുത്ത മേനിയഴുകുള്ള സൂര്യയാണ് അല്ലേ? നല്ല സുന്ദരിയായിരുന്നില്ലേ? ആദാമിന്റെ ഭാര്യയില് പടനായിക നല്ല ആർജവമുള്ള പെണ്ണായിരുന്നില്ലേ അവള്? അങ്ങനെ ഒരു നായികയെ നിങ്ങൾ ഏതെങ്കിലും സീരിയൽ കാണുന്നുണ്ടോ? ഇപ്പൊ സുന്ദരി എന്ന് പേരിട്ടൊരു കറുത്ത പെണ്ണിനെ കൊണ്ടുവന്നപ്പോഴും അവളെ വെളുപ്പിച്ചിട്ടാ കാണിക്കുന്നത്. അവളെ പൊട്ടിട്ട് പട്ടുസാരി ഉടുപ്പിച്ച് ചന്ദനക്കുറിയിട്ട് വലിയ സിന്ദൂര പൊട്ടണിഞ്ഞിട്ട് ഒരു സവർണ മേധാവിത്വം ദോധിപ്പിക്കുന്ന തരത്തിലാണ് അവളെ ഇറക്കുന്നത്. എന്തുകൊണ്ട്? ചുമ്മാതിയാ? ചുമ്മാതിയാണോ? ചുമ്മാതിയല്ല, വൃദ്ധിയല്ല. ഗായത്രി വർഷ എന്ന മലയാളി പ്രേക്ഷകർക്ക് പരിചിതമുള്ള നടി തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത്. താരത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തത്. സീരിയലുകളിൽ ഏതെങ്കിലും ദളിതന്റെയോ മുസ്ലിമിന്റെയോ കഥയുണ്ടോ? കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് രാജ്യം ഭരിക്കപ്പെടുന്നത് തുടങ്ങിയുള്ള രാഷ്ട്രീയ നയങ്ങളെക്കുറിച്ചും സീരിയലുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ വേദിയിലെത്തി നടി ഗായത്രി വർഷ തുറന്നടിക്കുന്നത്. താനൊരു ഇടതുപക്ഷക്കാരിയാണെന്ന് തുറന്നു പറഞ്ഞെത്തുന്ന ഗായത്രി വർഷയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെയുമൊക്കെ രൂക്ഷ വിമർശനത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സീരിയലുകളിലെയും സിനിമകളിലെയും ജാതീതയ വംശീയത വിവേചനവും തുറന്നു പറഞ്ഞ സിനിമാ സീരിയൽ നടി ഗായത്രി വർഷ പറയുന്നത്. 6 മണി മുതൽ 10 മണി വരെ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ ന്യൂനപക്ഷക്കാരന്റെയോ ദളിതന്റെയോ മുസ്ലിമിന്റെയോ കഥ പറയുന്നുണ്ടോ എന്ന് ഗായത്രി ചോദിക്കുന്നു. ഞാൻ അടക്കമുള്ളവർ അഭിനയിക്കുന്ന സീരിയലുകളിൽ ഒരു ന്യൂനപക്ഷ കഥയുണ്ടോ? മുസ്ലിമിന്റെയോ ക്രിസ്ത്യാനിയുടെ കഥയുണ്ടോ? 40 എന്റർടൈൻമെന്റ് ചാനലുകൾ മലയാളത്തിലുണ്ട്. ഒരു ദിവസം 35 സീരിയലുകൾ എല്ലാവരും കാണുന്നുണ്ട്. ഓരോരുത്തരും അത്രയും കാണുന്നു എന്നല്ല, അവർ നമ്മളെ കാണിക്കുന്നു എന്നാണ്. 6 മണി മുതൽ 10 മണി വരെയുള്ള എല്ലാ സീരിയലുകളും കാണുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും സീരിയലിൽ ഒരു മുസൽമാൻ കഥാപാത്രമുണ്ടോ? ഒരു ചട്ടയും മുണ്ടും കൊടുത്ത അമ്മ കഥാപാത്രമുണ്ടോ? ഒരു പള്ളിയിലച്ഛനോ മൊല്ലാക്കയും ഉണ്ടോ? ഒരു ദളിതനുണ്ടോ? മാർമുറിച്ചെന്റെ നഗ്നത മറയ്ക്കാനുള്ള അവകാശം എനിക്ക് വേണമെന്ന് പറഞ്ഞ നങ്ങേലിയെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കൊയ്ത്തെരുവാൾ പാട്ടുപാടുന്ന ഒരു പെണ്ണിനെയും ടെലിവിഷൻ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അവരാരും കാണാൻ കൊള്ളില്ലേ? എന്റെയൊക്കെ തലമുറ സിനിമ കണ്ടു വളർന്ന രീതിയിലേക്ക് ഇന്ന് എത്തുന്നില്ല. അന്നൊക്കെ തന്നെ നമ്മുടെ മുന്നിലുള്ള സുന്ദരികൾ കറുത്ത് മെലിഞ്ഞവരായിരിക്കും, അല്ലെങ്കിൽ കറുത്തിട്ട് നന്നായി അഭിനയിക്കുന്നവരായിരിക്കും. അത്തരം രീതിയിൽ ഇപ്പോഴത്തേക്ക് സീരിയലിന് ചിന്തിക്കാനാകുന്നില്ല. അവരെക്കുറിച്ചൊന്നും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.